വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പിൽ മൂന്ന് സ്ത്രീകൾ അടങ്ങുന്ന കുടുംബത്തെ പെരുവഴിയിലാക്കി കേരള ബാങ്കിന്റെ ജപ്തി നടപടി. കൂത്തുപറമ്പ് പുറക്കുളം സ്വദേശിനി സുഹ്രയുടെ വീടും സ്ഥലവുമാണ് ജപ്തി ചെയ്തത്. സവകാശം ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല എന്ന് സുഹ്ര പറഞ്ഞു. വിവരങ്ങളുമായി മനുഭരത്താണ് ചേരുന്നത്. മനു, മൂന്ന് സ്ത്രീകൾ അടങ്ങുന്ന കുടുംബമാണ് സവകാശം തേടിയെന്ന് കുടുംബം പറയുന്നുണ്ട്. അത് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഇതിൽ? 2012 ഇവർ ഇത്തരത്തിലൊരു ലോണ് വായ്പ എടുക്കുന്നത്. പിന്നീട് ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയ സാഹചര്യത്തിൽ ആണ് ബാങ്ക് ജപ്തി നടപടികളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. 10 ലക്ഷം രൂപ ലോൺ എടുത്തത് ഇപ്പോൾ 19 ലക്ഷം രൂപയായി മാറിയിരിക്കുകയാണ്. അപ്പൊ വീടും സ്ഥലവും നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം ഉള്ളത്. കുടുംബത്തിന്റെ ഒരു പ്രധാന ആരോപണം, ബാങ്ക് സെപ്റ്റംബർ 15 വരെ ഒരു സമയപരിധി തങ്ങൾക്ക് നൽകിയിരുന്നു. അപ്പൊ ആ സമയപരിധി നിലനിൽക്കുന്നതിനിടയിൽ തന്നെ തങ്ങളെ ഇത്തരത്തിൽ ഇറക്കിവിടുന്നത് ശരിയായൊരു നടപടിയല്ല എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇത് വായ്പ തിരിച്ചടയ്ക്കാൻ തയ്യാറാണ്, പക്ഷെ അതിനൊരല്പം കൂടി സാവകാശം വേണം എന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. അപ്പൊ 15 വരെ സമയമുള്ളൊരു സാഹചര്യത്തിൽ വീട് വിറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തതിനു ശേഷം ഈ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനുള്ളൊരു സാവകാശം കിട്ടുന്നില്ല എന്നാണ് പരാതി. പക്ഷെ ബാങ്ക് ആകട്ടെ ഇത് നിയമപരമായുള്ളൊരു നീക്കമാണ്, കോടതി നടപടിയും ഒക്കെ ഇതിന്റെ തുടർച്ചയായാണ് ഈ ജപ്തി നടപടി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും ഈ സുഹ്രയും അതുപോലെ അവരുടെ അമ്മയും +2 വിദ്യാർത്ഥി രണ്ട് മക്കളും വിദ്യാർത്ഥികളായ മക്കളും ഒക്കെ അടങ്ങുന്ന കുടുംബം കണ്ണൂരിൽ പെരുവഴിയിലായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മനോഭരത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.